ഏറെ പേടിക്കേണ്ട അസുഖമാണ് പ്രമേഹം. ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തിയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കേണ്ടത്. പ്രമേഹമുണ്ടെങ്കിലും ഞാൻ എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? പ്രമേഹത്തെ തുടർന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും നേരിടാത്തവരായിരിക്കും കൂടുതലും ഇങ്ങനെ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ശരീരം പ്രമേഹത്തെ തുടർന്ന് യാതൊരു മാറ്റങ്ങളും കാണിച്ചില്ലെങ്കിലും ഭക്ഷണത്തിൽ തുടക്കം മുതലേ നിയന്ത്രണം വേണ്ടത് അത്യാവശ്യമാണ്. പ്രമേഹം കണ്ടെത്തിയ ആദ്യ നാൾ മുതൽ തന്നെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക. കാരണം കാലക്രമേണയായിരിക്കും പ്രമേഹത്തിൻ്റെ അനന്തരഫലങ്ങൾ ശരീരത്തിൽ കാണിക്കുക. അത് ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെടൽ, കൈക്കാലുകളിലെ പഴുപ്പ് എന്നിങ്ങനെയൊക്കെ ആയിരിക്കാം. അതായത് തുടക്കത്തിൽ തന്നെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ അധികം പേടിക്കേണ്ടതില്ല. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയരുമ്പോൾ അത് രക്തധമനികളെ ബാധിക്കുന്നു. അതായത് പ്രമേഹം ഹൃദയാഘാതത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം വർദ്ധിപ്പിക്കാൻ കാരണം. പ്രമേഹം നിയന്ത്രിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറ് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം. പഞ്ചസാരയിൽ റിഫൈൻഡ് കാർബ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു. അതായത് പഞ്ചസാര, വൈറ്റ് ബ്രെഡ്, സോഡ, ഐസ്ക്രീം എന്നിവയെല്ലാം പ്രമേഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. പഞ്ചസാര ചേർത്ത് ചായ, കാപ്പി എന്നിവ കുടിക്കുന്നതും ശരീരത്തിന് ദോഷം ചെയ്യും. ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് പ്രമേഹ രോഗികൾ പ്രധാനമായും കഴിക്കേണ്ടത്. പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായ വെള്ളം നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാൻ കാരണമായേക്കും.